ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് തിരുസഭാ മാതാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ഇന്ന് നൽകിയിട്ടുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ സുവിശേഷങ്ങളിൽ ആദ്യമുള്ള മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവശാസ്ത്രപരമായി കൂടുതൽ ആഴപ്പെടൽ അനുഭവിക്കുവാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ സാധിക്കും എന്നുള്ളതാണ്. ലളിതമായി പറഞ്ഞാൽ, ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിലൂടെ മാത്രമാണ് യോഹന്നാന്റെ സുവിശേഷത്തെ കൂടുതലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇപ്പോൾ നാം വായിച്ചു കേട്ടതായ ആദ്യത്തെ 5 വചനങ്ങൾ വ്യാഖ്യാനിക്കുന്നതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം സൃഷ്ടി കർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്നാണ്. ആദിയിൽ എന്നുള്ള ആ പദം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദൈവശാസ്ത്ര പദമാണ്. ഇതേ പദം തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, വചനമാകുന്ന ഈശോ മിശിഹ സൃഷ്ടിയുടെ ആരംഭം മുതലേ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്നു എന്നുള്ള വലിയൊരു സൂചന ഇത് നമുക്ക് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സൃഷ്ടിയുടെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ ഈശോ മിശിഹായിലൂടെ കരഗതമായെന്നും, ഈശോ മിശിഹായിലൂടെ നവസൃഷ്ടികളായി മാറേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്നുമുള്ള ഒരു വ്യാഖ്യാനവും ഈ ഇരു ഭാഗങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ യുവജനങ്ങൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രതിസന്ധിയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുക, എങ്ങനെയാണ് 3 വ്യക്തികൾ ഒരു ദൈവത്തിലുണ്ടെന്ന് കരുതുവാൻ സാധിക്കുക, എന്താണ് ത്രിത്വത്തിന്റെ അടിസ്ഥാനം, അതിനെന്താണ് ബൈബിൾ പരമായ അടിസ്ഥാനമുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് പല മതസ്ഥരും പല പ്രസ്ഥാനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെയൊക്കെ ചോദ്യത്തിന് മുൻപിൽ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമായിരുന്നോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈശോ മിശിഹായ്ക്ക് പരിശുദ്ധ ത്രിത്വത്തിലുള്ള സവിശേഷമായ സ്ഥാനവും ത്രിത്വത്തിലുള്ള കൂട്ടായ്മയും അവൻ ദൈവമാണെന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനവുമാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന ഈ വചനഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനമായിരുന്നവൻ ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈശോ മിശിഹ പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും ഒന്നായിരിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവവുമാണ്. ദൈവിക സത്തയിലാണ് 3 വ്യക്തിത്വങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒന്നാകുന്നു എന്നുള്ള വലിയ ദൈവശാസ്ത്ര ചിന്ത ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ രഹസ്യമാണ് ഈശോ മിശിഹായുടെ മനുഷ്യ അവതാരം. വചനമായിരിക്കുന്ന ദൈവം, വചനമായിരിക്കുന്ന ഈശോ മനുഷ്യനായി ഭൂമിയിൽ സംജാതനായിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 1:14 നാം കാണുക, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത്. പഴയ നിയമത്തിൽ കൂടാരങ്ങളിൽ പാർത്തിരുന്നവനായ യഹോവയായ ദൈവത്തെ സൂചിപ്പിക്കുവാനായി ഉപയോഗിച്ചിരിക്കുന്ന ഷെക്കൈന എന്ന് പറയുന്ന ഹീബ്രു പദത്തിനോട് അതേ അർത്ഥത്തിൽ വരുന്ന, താതാത്മ്യപ്പെടുന്ന പുതിയ നിയമത്തിലെ വാക്കായ എസ്കനോസൻ എന്ന പദമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പ്രതിപാദിക്കുവാനായി ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദർശ്യനായി കൂടാരങ്ങളിൽ പാർത്തിരുന്ന ഒരു ദൈവം ഇന്ന് മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിൽ പച്ച മാംസത്തോടും ശരീരത്തോടും കൂടെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്, ക്രിസ്തുവിൽ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ദാനമാണ്. എന്തിനായിരിക്കണം വചനത്തെ മനുഷ്യനാക്കി ദൈവം ഈ ലോകത്തിലേക്ക് ദൈവിക സ്വത്വത്തിൽ നിന്നും ഇവിടേക്ക് വിട്ടത്? അല്ലെങ്കിൽ ദൈവപുത്രൻ ദൈവപിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്? അത് വലിയൊരു ചോദ്യമാണ്. അതിന് ഉത്തരം നൽകിക്കൊണ്ട്
അലക്സാണ്ട്രിയയിലെ അത്തനേഷ്യസ് ഇപ്രകാരം പറയുന്നു, ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കുവാൻ വേണ്ടിയാണ്. ലളിതമായി പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നത് നാം എല്ലാവരെയും ക്രിസ്തുവാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളോടുള്ള ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ്. ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, ആ സ്വീകരിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പങ്കിട്ട് നൽകുവാനായി സത്യപ്രകാശമായ വചനത്തെ സ്വീകരിക്കുന്നവരായ നമുക്ക് ഈ വചനത്തിന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രശോഭിപ്പിക്കുവാനായി സാധിക്കണം. അതിനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുക. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ആഗതമാകുന്ന ക്രിസ്തുമസിന്റെയും നവവത്സരത്തിന്റെയും എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.